പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ നമുക്ക് ഡബ്ബിങ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് മൊഴിമാറ്റ ചിത്രങ്ങളുടെ ഡബ് ചെയ്യുന്ന സമയത്ത്, ഈ തമിഴും അല്ലെങ്കിൽ ഇപ്പോൾ തെലുങ്കോ കന്നഡ ഏത് ഭാഷയാണെങ്കിലും നമ്മുടെ മലയാളം പറയുന്ന ആ ഒരു താളവും നമ്മുടെ ഇപ്പോൾ നീട്ടിക്കുറുക്കലും എല്ലാം വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈ ഡബ് ചെയ്യുമ്പം നല്ലതായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവണമല്ലോ. കാര്യം ഈ ഒന്നാമത് തന്നെ ചിലപ്പോൾ ആ വേർഡ്സ് ഭാവം ആ ഒരു എക്സ്പ്രഷന് മാറ്റം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അതേ എന്താണ് മറ്റേ സിനിമയിലുണ്ടായിരുന്നത് അതൊക്കെ അതുപോലെ തന്നെ പിടിക്കുമ്പോൾ കുറച്ച് ഇപ്പം മീറ്റർ എന്നൊക്കെ അല്ലേ ഈ ടെക്നിക്കലി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മുമ്പൊക്കെ നമ്മൾ ഡബ്ബിങ് പടം ചെയ്യുമ്പം ലിപ്പിനനുസരിച്ച് ചെയ്യാം, സ്ക്രിപ്റ്റ് അങ്ങനെ എഴുതുമായിരുന്നു ഒരു കാലത്ത്. അന്നേരം ആ സ്ക്രിപ്റ്റിന് ശരിക്കും ഒരു ഒരു വാല്യൂ ഇല്ലാതെ വരും. നമ്മൾ ആ ലിപ്പിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇത് വരും. ഇപ്പം നമ്മൾ ഞാനിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പ് ഇപ്പം ആക്ച്വലി നോക്കാറില്ല. ഇപ്പം കൂടുതലും ഡബ്ബിങ്, ഹിന്ദിയിൽ നിന്ന് ഡബ്ബിങ് വരുന്നു, തമിഴിൽ നിന്നും ഒക്കെ വരാറുണ്ട്. ലിപ്പ് കൂടുതലും ചെയ്യാതെ സ്ക്രിപ്റ്റ് നന്നാക്കുക ഒന്ന്. പിന്നെ ഇപ്പോൾ വിജയ് സാറിന് ചെയ്യാന്ന് പറയുമ്പം വിജയ് സാറിൻ്റെ അദ്ദേഹം കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് വോയിസ്, പുള്ളി ചെയ്യാറുണ്ട്, പക്ഷേ പുള്ളിയുടെ ഫേസിലൊന്നും അത് വരാറില്ല. ശരിക്കും ലിപ്പ് വളരെ ഇതായിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഡബ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനാണ് ചെയ്യുന്നതെങ്കിൽ പോലും ചെയ്ത അനുഭവം വെച്ച് ഞാൻ പറയാം. അപ്പം ഈ എങ്ങനെയാ അപ്പം അതിൻ്റെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ തന്നെയാണോ എഴുതുന്നത്? അതെ. ആഹാ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യുന്നു. ഞാൻ കരുതി വേറൊരാൾ ഇതിൻ്റെ ഡയലോഗ് നോക്കിയിട്ട് ജസ്റ്റ്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു സിനിമ മൊഴിമാറ്റി എടുക്കാൻ അപ്പോൾ എത്ര സമയമെടുക്കും? കാര്യം എന്ന് വെച്ചാൽ ലിറിക്സ് എഴുതണം, ഡബ് ചെയ്യണം, അത് മാത്രമല്ല ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റും ആണെങ്കിലും മലയാളത്തിലേക്ക് വീണ്ടും എഴുതുക, ഡയലോഗ്സ് എഴുതുക മലയാളത്തിലേക്ക് മറ്റും. അപ്പോൾ ഇതിനൊക്കെ കൂടെ വേണ്ടി ഒരു സിനിമ ശരിക്കും ഇപ്പോൾ ഒരു തമിഴ് സിനിമ കയ്യിലോട്ട് തന്നാൽ എത്ര ദിവസം എടുക്കും അത് തിരിച്ച് മലയാളത്തിലാക്കി തരാൻ? ഒരു മലയാളത്തിലാക്കിയെന്ന് പറഞ്ഞാൽ മൊത്തം ഡബ്ബിങ് ചെയ്ത് ഡബ്ബിങ്ങും പാട്ടും അത് മാത്രം ഡയലോഗ്സ് ഒക്കെ എഴുതി ഡബ് ചെയ്ത് ഒരു 25 ഡേയ്സ് വേണം. 25 ഡേയ്സ് വേണം. ഓക്കേ. ആഹാ, ഒരു പടം തീരുമ്പോഴത്തേക്ക് അത്രേ ആകും. ആഹാ, കാരണം അതിന്റെ സ്ക്രിപ്റ്റ് എഴുതണം, സോങ് എഴുതണം, പിന്നെ സിംഗേഴ്സിനെ വെച്ച് പാടിക്കണം. അപ്പം ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പടങ്ങളിലെല്ലാം എൻ്റെ പാട്ടുകൾ കുറഞ്ഞൊരു 15 പാട്ടോളം ഉണ്ണിമനോൻ സാർ പാടിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് അദ്ദേഹത്തിന്, ഞാനിപ്പോൾ അദ്ദേഹത്തെ ഒരു ഗുരു തുല്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. കാരണം ഞാൻ എഴുതുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും, മനുഷ്യനല്ലേ എന്തും സംഭവിക്കുക, ഞാൻ വലിയൊരാളാണെന്നുള്ള രീതിയിലല്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തരും, ഷിബു അതൊന്ന് മാറ്റി എഴുതിക്കോ കേട്ടോ. അങ്ങനെ ഇത്രയും സിംഗർ ഈ ഫീൽഡിൽ ഭയങ്കര സിൻസിയറാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാർ സാറിനെ പോലെ എനിക്ക് ആകാൻ എങ്ങനെയാണ് ആ ക്യാരക്ടർ അല്ലെങ്കിൽ പഞ്ച്വാലിറ്റി, അതൊക്കെ ഭയങ്കര എനിക്ക് അതുപോലെ. പലപ്പോഴും ഈ ആർട്ടിസ്റ്റുമാരെ കുറിച്ച് പറയുമ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രം ഈ പങ്ച്വൽ ആണ് എന്നുള്ളൊരു ഒരു വിശേഷണം കൊടുക്കും. അല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് അതാകാൻ പറ്റുന്നില്ല, അതെന്താണെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞു, സാറിനെ പോലെ എനിക്ക് ഇതെങ്ങനെ സാർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പക്ഷെ നമ്മുടെ ഷോയിൽ സമയത്ത് വന്നിട്ടോ അപ്പോൾ അത് വരാതിരിക്കാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ ഇനി നമ്മൾ മറ്റേ ഇപ്പോൾ പറയുണ്ടായി പല സിംഗേഴ്സിനെ വെച്ചും പാടിച്ചു വന്നു. അപ്പോൾ ഏതൊക്കെ സിംഗേഴ്സാണ് അങ്ങനെ പാടിയിട്ടുള്ളത്? ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്, സുജാ ചേച്ചി പാടിയിട്ടുണ്ട്, പിന്നെ ഉണ്ണിമനോൻ സാറ്, നമ്മുടെ ഹരിചരൺ പാടിയിട്ടുണ്ട് എൻ്റെ പാട്ട്, വിജയ് സാർ പാടിയിട്ടുണ്ട്. വിജയ് നടൻ വിജയും പാടിയിട്ടുണ്ട്. അല്ല, നമ്മുടെ ദാസേട്ടൻ. ഓ, വിജയ് യേശുദാസ്. ഓക്കെ ഓക്കെ. ഇത്ര നേരം തമിഴ് വിജയനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ആഹാ, ഇനി കമ്പോസിങ് ആ ഒരു മേഖലയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പാട്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്? എത്ര പാട്ട് ഞാൻ കമ്പോസ് ചെയ്തത്? നാട്ടിൻപുറത്തുള്ള നടവഴി ഓരത്ത് നിന്ന് ഒരു ആൽബം, ഗ്രാമഗീതം, ഗ്രാമഗീതം, അതിനകത്ത് ആ മ്യൂസിക് ചെയ്യാൻ സാധിച്ചെനിക്ക്. പിന്നെ അഷ്ടാഭിഷേകം എന്ന് പറഞ്ഞൊരു അയ്യപ്പ ഭക്തിഗാനം ഞാൻ മ്യൂസിക് ചെയ്തു. പിന്നെ അൽഫോൺസ് ആമ എന്ന് പറഞ്ഞ് ഒരു സിഡി അങ്ങനെ ചെയ്തു. പിന്നെ കുറേ ആൽബംസ് ചെയ്തിട്ടുണ്ട്, കുറേ പാട്ടുകൾ. ഇപ്പോൾ ഒരു തമിഴ് മൂവിക്ക് ഒരു 3 പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കമ്പോസ് ചെയ്യാൻ കൂടി, സിനിമയ്ക്ക് കൂടെ വേണ്ടി കമ്പോസ് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാട്ട് എഴുതുക, പാടുക, കമ്പോസ് ചെയ്യുക, അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിവിധ മേഖലകൾ വരുമ്പം എങ്ങനെയാണ് കമ്പോസിങ്ങിലേക്കുള്ള തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ആൽബം ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ ഒരു താല്പര്യം, ആ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തൊക്കെ. കമ്പോസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കിനോട് എനിക്കൊരു അതിയായ മോഹം ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പോൾ അങ്ങനെ കർണാടിക് സ്റ്റൈലിലാണ് ഞാൻ കൂടുതലും കമ്പോസ് ചെയ്തേക്കുന്നൊരു വേറൊരു വെസ്റ്റേൺ മെലഡി പാട്ടുകളാണ്. ആക്ച്വലി അൽഫോൺസാമെന്നും പറഞ്ഞൊരു സി ഡി ഞാൻ ചെയ്യുമ്പോൾ അത് ഞാൻ ആ ചർച്ചിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. എൻ്റെ
നമ്മുടെ ചിലവ് തന്നെ സ്വന്തമായിട്ട് ചെയ്യാനാണ്. അതിനകത്ത് നമ്മുടെ പാടിയത് ദീപാ മരിയം കൺകൾ ഇരണ്ടാൽ എന്നുള്ള തമിഴ് പാടി ആ കുട്ടി, പിന്നെ ബിന്നി കൃഷ്ണകുമാറിന് ബിന്നി ചന്ദ്രമുഖിയിലെ പാട്ട് പാടി പുള്ളിക്കാരിയാണ്, പിന്നെ ഉണ്ണിമേനോൻ സാർ പാടിയിട്ടുണ്ട് അതിനകത്ത്, പിന്നെ വിവേകാനന്ദ് എന്ന് ആ സിംഗർ, അങ്ങനെ കുറേ പേര് അതിനകത്ത് പാടിയിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്ത് ഞാൻ ശരിക്കും എൻ്റെ ഓൺ ഇതായിട്ട് ഒരു ചർച്ചിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പ്ലാൻ ചെയ്തതാണ് ഒരു പ്രാർത്ഥന. അത് പക്ഷേ ഒരാൾ വന്നത് കേൾക്കാൻ ഇടയായി, പുള്ളി പറഞ്ഞു എനിക്ക് പാട്ട് വേണം, ഇത് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്, നിങ്ങൾക്ക് എത്രയാന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം. പറഞ്ഞു പുള്ളി അത് അങ്ങനെ എടുക്കുകയായിരുന്നു. ഞാൻ അതിനകത്ത് ഒരു വലിയ എമൗണ്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞില്ല, ആ ചിലവായ പൈസ മാത്രം പുള്ളി തന്നിട്ട് സാധനം എടുത്തുകൊണ്ട് പോയി. അദ്ദേഹം പോയ പാട്ട് മൊത്തം കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇതിൻ്റെ തമിഴും കൂടെ ചെയ്യണം, അത് ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ എൻ്റെ തമിഴും ചെയ്തു കൊടുത്തു. പിന്നീട് അതിലും വലിയൊരു അനുഭവമുണ്ട്. ഈ സാധനം ചെന്നൈയിൽ നിന്ന് ചർച്ചിൽ ഭരണിങ്ങാനത്ത് പോകുമ്പം ഡിസ്ട്രിബ്യൂട്ടർ അവിടെ കൊണ്ടുപോകുമ്പോൾ അവർ പറഞ്ഞു ഇതിപ്പോൾ ചെന്നൈയിൽ നിന്നൊക്കെ വന്നേക്കുന്നതുകൊണ്ട് തന്നെയല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതിപ്പം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു ഇവിടെ ഇപ്പോൾ സെയിൽ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അദ്ദേഹം ആ മനസ്സ് വിഷമിച്ച് പുള്ളി പറഞ്ഞു അവിടുത്തെ ഫാദറിൻ്റെ അടുത്തിട്ട് ഒരു സി ഡി കൊടുത്തിട്ട് പറഞ്ഞു എന്തായാലും ഫാദറിനെ തിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പുള്ളി കൊണ്ടുപോയ സി ഡി ആയിട്ട് തിരിച്ച് നേരെ ട്രിവാൻഡ്രത്തിലേക്ക് പോരും. ഏതോ പകുതി വഴിയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, പകുതി എത്തുമ്പോൾ ആ അച്ഛൻ അദ്ദേഹത്തെ വിളിച്ചു, പാട്ട് കേട്ടു, അഹങ്കാരം പറയല്ല പാട്ട് കേട്ടു വളരെ നന്നായിട്ടുണ്ട്, നിങ്ങളൊരു 500 സി ഡി ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിടാം. അയാളുടെ ഒരു അനുഭവം എന്നോട് പറയുന്നത് അത് കേട്ടപ്പോൾ സത്യമായ സന്തോഷം തോന്നി, ഇന്നും ആ ചർച്ചിൽ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാട്ട് അൽഫോൺസ് സാമയിൽ ഒരു പാട്ട്, ഇപ്പോൾ അൽഫോൺസ് സാമയിൽ ഇരുളിൻ നരികിൽ പകലിൻ മടിയിൽ മറിയത്തിൻ മകളായി നീ പിറന്നു, ഒരു സൂര്യ തേജസ്സിൻ അമ്മയായി ഇഹജന്മപാതയിൽ മാഞ്ഞു പോയി. അങ്ങനെ ഒരു പാട്ട് മാർക്കോ സാർ പാടിയതിനകത്ത് കുറേ ഫേമസ് ആയ ആൾക്കാരുടെ, അതെൻ്റെ ഒരു ജീവിതത്തിലെ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു, കാരണം അവരെ കൊണ്ടൊക്കെ പാടിക്കണം, അവരുടെയൊക്കെ പാട്ടുകൾ നമ്മൾ ആസ്വദിച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു അനുഭവം, വെല്ലുവിളിയല്ല ശരിക്കും ഒരു അനുഭവം. ഓക്കെ, അപ്പൊ ഈ നമ്മൾ തന്നെ ലിറിക്സ് എഴുതി പാടാൻ നേരത്തെ സാധാരണ ഇപ്പൊ നമ്മളോട് ഇപ്പം ലിറിസിസ്റ്റ് വരാൻ നേരത്തെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് യൂഷ്വലി വർക്ക് ചെയ്യാറുള്ളത്, ആദ്യം ട്യൂൺ കമ്പോസർ തന്നിട്ട് അതിനനുസരിച്ച് എഴുതുകയാണോ അത് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ കമ്പോസർ ട്യൂൺ ചെയ്ത് തരാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിപ്പോ ഒരു ലിറിസിസ്റ്റും മ്യൂസിക് ഡയറക്ടറും കൂടി ആയ ഒരാൾ വന്നിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇതിൽ ഏതാണ് ഏത് പ്രോസസ്സാണ് ആദ്യം നടക്കുക, ആദ്യം എഴുതിയിട്ടാണ് ഇതിന് സംഗീതം കൊടുക്കുകയാണോ അതോ സംഗീതം കൊടുത്തിട്ട് എഴുതുകയാണോ? എഴുതി ഇത് ഈ സോങ്സ് വേറെ ആളാണ് എഴുതിയത്, പക്ഷെ അത് എഴുതി എനിക്ക് കിട്ടിയതിന് ശേഷം ഞാനത് ട്യൂൺ ചെയ്യുമായിരുന്നു. തന്നെ എഴുതി കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം വരാറ്? ഞാൻ ആദ്യം ലിറിക്സ് എഴുതും. ആദ്യം ലിറിക്സ് എഴുതും, എന്തുകൊണ്ടാ അങ്ങനെ? കാരണം ഒരു ലിറിക്സ് ആണല്ലോ ഒരു പാട്ടിന്, പാട്ടിന്റെ മെയിൻ എന്ന് പറയുന്നത് ലിറിക്സ് ആണ്, അതിന് ശേഷമാണ് ഞാൻ നോക്കിയിട്ടും മ്യൂസിക്. ലിറിക്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം. അങ്ങനെ അതാ അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇപ്പം ചോദിച്ച പോലെ തട്ടത്തിൽ ഈ പടത്തിന്റെ മ്യൂസിക്കാണ് അവരാദ്യം എനിക്ക് തന്നെ അതിന്റെ തമിഴ് മ്യൂസിക് കേട്ടിട്ടാണ് ഞാൻ എഴുതിയത്. പക്ഷെ അതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മാറ്റി പിടിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? അതും കുറച്ച് എളുപ്പമാണ്. അത് കുറച്ച് എളുപ്പമാണ് കാരണം അത് ആ ടെമ്പോയിൽ നമ്മൾ എഴുതാൻ അത് എളുപ്പമാണ്. കാരണം എനിക്ക് എഴുതാൻ അത് ഈസി ആകാൻ കാരണമുണ്ട്, മൊഴിമാറ്റ ചിത്രങ്ങൾക്ക് എഴുതിയേക്കുന്നത് അത് കേട്ടിട്ടാണല്ലോ, ട്യൂൺ കേട്ടിട്ടുണ്ട് ആ ഒരു ഇത്. ഇപ്പോൾ ഇനി മലയാളത്തിൽ വേറെ ഇതാണ് ഒരു ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കായി പാടാൻ പറ്റുക. ഞാൻ ഇപ്പം കുംഗി എന്നും പറഞ്ഞൊരു പാഠം ചെയ്തു, അപ്പം അതിനകത്ത് ഒരു രണ്ട് ലൈൻ പാടും. അയ്യയ്യോ ആനന്ദമേ നെഞ്ചിനുള്ളിൽ തേൻമഴയോ പൂമരത്തിൻ ചില്ലയിൽ കൂടുകൂട്ട മോഹമായി കോടമാസക്കാലമോ വെള്ളിമുകിൽ മാഞ്ഞുപോയി
ഏതോ മൂനലാല ഓർക്കുന്നില്ല. പുണ്യമേനോൻ സാറാണ് ഈ പാട്ട് പാടിയത്. അദ്ദേഹത്തിനും വളരെ ഇഷ്ടപ്പെട്ടു.